വിശദമായ വാർത്തയിലേക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ സ്വാഗതം ചെയ്ത കോൺഗ്രസ് ക്യാമ്പുകൾ ഹൈക്കമാൻഡ് തീരുമാനത്തിൽ അതൃപ്തി ഉണ്ടെങ്കിലും സതീശന് പൂർണ്ണ പിന്തുണ നൽകുമെന്നാണ് ഗ്രൂപ്പ് നേതാക്കളുടെയും പ്രതികരണം പുതിയ നീക്കത്തോടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ അതിപ്രസരത്തിന് കേരളത്തിൽ അന്ത്യമാകുമെന്നും കരുതുന്നവരുണ്ട് ഹൈക്കമാൻഡ് തീരുമാനത്തിന് അസാധാരണ പിന്തുണയാണ് കിട്ടുന്നത് കോൺഗ്രസ് പുതിയ മാറ്റത്തിന് തുടക്കമിടുന്നു എന്നാണ് പാർട്ടിക്ക് പുറത്തുള്ളവരുടെയും പൊതുവികാരം പ്രതീക്ഷിച്ചതിലും വലിയ സ്വീകാര്യത കിട്ടുന്നുവെന്ന് വി ഡി സതീശൻ എല്ലാ നേതാക്കന്മാരും മുതിർന്ന നേതാക്കന്മാരും രണ്ടാം തലമുറയിലെ നേതാക്കന്മാരും നൽകുന്ന ഒരു പ്രചോദനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിച്ചതിൽ അപ്പുറമാണ് എന്ന് സന്തോഷത്തോടുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു തിരുവനന്തപുരത്തെത്തിയ വി ഡി സതീശൻ പ്രധാന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി കെ സി വേണുഗോപാൽ വി എം സുധീരൻ എം എം ഹസൻ എന്നിവരെ വീടുകളിലെത്തി കണ്ടു കെ പി സി സി ആസ്ഥാനത്ത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പുതിയ പ്രതിപക്ഷ നേതാവിനെ സ്വീകരിച്ചു ഹൈക്കമാൻഡ് തീരുമാനത്തിൽ നീരസമുണ്ടെങ്കിലും പാർട്ടിയിൽ പുതിയ തുടക്കമിടുന്നതാണ് തീരുമാനമെന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പൂർണ്ണ പിന്തുണ സതീശൻ ലഭിക്കും എല്ലാവരും ഒരുമിച്ച് നിൽക്കും അതിനൊന്നും തർക്കമൊന്നുമില്ല പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം തീരുമാനമെടുത്തു അതിവിടെ വന്ന് എം എൽ എമാരെ നേരിട്ട് കണ്ടു അവരുടെ അഭിപ്രായം അറിഞ്ഞു അത് കഴിഞ്ഞ് എ ഐ സി സിക്ക് കോൺഗ്രസ് പ്രസിഡന്റിന് തീരുമാനം എടുക്കാൻ വേണ്ടി കോൺഗ്രസ് ലെജിസ്ലേച്ചർ പാർട്ടി പ്രമേയം പാസാക്കി അതനുസരിച്ച് ഒരു തീരുമാനമെടുത്തു ഗ്രൂപ്പ് ഭേദമന്യേ വലിയ സ്വീകാര്യതയാണ് കോൺഗ്രസ് ക്യാമ്പുകളിൽ വി ഡി സതീശൻ ലഭിക്കുന്നത് പുതിയ നീക്കത്തിലൂടെ ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ ഇല്ലാതാകുമെന്ന് കരുതുന്നവരുമുണ്ട് ന്യൂസ് 18 തിരുവനന്തപുരം വി ഡി സതീശനെ പ്രഖ്യാപിച്ച തീരുമാനത്തിലൂടെ ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ ഇല്ലാതാക്കാനാണ് ഹൈക്കമാൻഡിന് നീക്കമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം എന്നാൽ ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ ഒഴിവാക്കാനാവില്ലെന്ന് മറുവിഭാഗം വാദമുയർത്തുന്നു ഇതിനിടെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ താൻ രാജിവെക്കാൻ തയ്യാറായിരുന്നു എന്ന നിലപാടുമായി രമേശ് ചെന്നിത്തലയും രംഗത്തു വന്നു കേരളത്തിലെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെ വേരറുക്കാനാണോ ഹൈക്കമാൻഡ് നീക്കം അതെയെന്ന് വിശ്വസിക്കുന്നവരാണ് അധികവും എ കെ ആന്റണിയും കെ കരുണാകരനും തുടക്കമിട്ട ഗ്രൂപ്പ് രാഷ്ട്രീയം ഹൈക്കമാൻഡിന്റെ ഇടപെടലോടെ ഇല്ലാതാവാൻ പോവുകയാണെന്ന് വി എം സുധീരൻ ഗ്രൂപ്പ് തീവ്രവാദം ഗ്രൂപ്പ് എക്സ്ട്രീമിസം അത് കോൺഗ്രസിന് വളരെ ദോഷം ചെയ്തിട്ടുണ്ട് അതിനൊരു മാറ്റമുണ്ടാകണം എന്നുള്ളത് ആത്മാർത്ഥതയുള്ള മുഴുവൻ കോൺഗ്രസ് പ്രവർത്തകരുടെയും കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങളുടെയും അദമ്യമായ ആഗ്രഹമാണ് അതിൻ്റെ ഒരു നല്ല തുടക്കമാണ് ഗ്രൂപ്പിസം അവസാനിപ്പിക്കാൻ ഹൈക്കമാൻഡ് ഒരുങ്ങുന്നു എന്ന സൂചനയാണ് കെ സി വേണുഗോപാലിന്റെ വാക്കുകളിലും പാർട്ടി താല്പര്യത്തിന് മുൻതൂക്കം കൊടുക്കുക എന്നുള്ളതാണ് അന്തിമമായിട്ടുള്ള നമ്മുടെ എല്ലാ നടപടി എന്നാൽ തലമുറ മാറ്റത്തെ പിന്തുണയ്ക്കുന്ന പ്രധാന ഗ്രൂപ്പ് നേതാക്കൾ പോലും ഗ്രൂപ്പ് കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണെന്ന നിലപാടിലാണ് ഗ്രൂപ്പിസം എന്ന് പറയുന്നത് ഒരു ഒഴിവാക്കാൻ സാധിക്കുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ആ ഗ്രൂപ്പിസം കോൺഗ്രസിന്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കണം ഗ്രൂപ്പ് നേതൃത്വങ്ങളുടെ സമ്മർദ്ദം മറികടന്നുള്ള ഹൈക്കമാൻഡ് തീരുമാനത്തിൽ പല പ്രമുഖർക്കും അതൃപ്തിയുണ്ടെങ്കിലും പരസ്യമാക്കാനില്ല രാജിവെക്കാൻ താൻ നേരത്തെ തന്നെ തയ്യാറായിരുന്നു എന്നാണ് ചെന്നിത്തലയുടെ നിലപാട് ഞാൻ സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചതാണ് അപ്പോൾ നേതാക്കന്മാരാണ് എന്നോട് ആവശ്യപ്പെട്ടത് ഈ യു ഡി എഫിനെ മുന്നോട്ട് നയിക്കാൻ ഒരുമിച്ച് ഈ സ്ഥാനത്ത് തുടരണമെന്നുള്ള അഭിപ്രായം അവരാണ് പറഞ്ഞത് ന്യൂസ് 18 തിരുവനന്തപുരം ആലപ്പുഴ പ്രതിപക്ഷ